സൈക്കിക് എന്ന വാക്ക് പലരും സൈക്കോട്ടിക്കായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുള്ളവരെയാണ് സൈക്കോട്ടിക് എന്ന് പറയുന്നത്. സൈക്കിക് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് എന്നാണ് അർത്ഥം. അതായത് സാധാരണ ആളുകൾ സെൻസ് ചെയ്യാത്ത കാര്യങ്ങൾ സെൻസ് ചെയ്യുന്ന ആളാണ് സൈക്കിക് എന്ന് പറയുന്നത്. ഈ സൈക്കിക്കായിട്ടുള്ള ആളുകൾക്ക് കുട്ടിക്കാലം തൊട്ടേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. സാധാരണ ആളുകൾ നോട്ട് ചെയ്യാത്ത കാര്യങ്ങൾ അവർ നോട്ട് ചെയ്യും. എന്ന് തന്നെയല്ല, ഈ സൈക്കിക്കായിട്ടുള്ള ആളുകൾക്ക് പൊതുവെ കലാവാസന കൂടുതലുള്ളവരായിരിക്കും. ഈ സംഗീതം, ചിത്രകല, നടന കല, അഭിനയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് അഭിരുചി കാണും. ഇവർ പലപ്പോഴും ഈ മായാരൂപങ്ങൾ കണ്ടെന്ന് വരും, അപ്പാരിഷൻസ്. സാധാരണ ഗോസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ടൈം സ്ലിപ്പാണ്. അതായത് പണ്ട് നടന്ന സംഭവങ്ങളാണ് കാണുന്നത്. ഒരു ദുരന്ത സംഭവം നടന്ന ഒരു സ്ഥലത്ത് ഒരു സൈക്കിക്ക് പോവുകയാണെങ്കിൽ ആ സംഭവം അതേപോലെ കണ്ടെന്ന് വരും, അല്ലെങ്കിൽ അതിലെ പ്രധാന കഥാപാത്രങ്ങളെ കണ്ടെന്ന് വരും. പിന്നെ ഒരാൾ വളരെ കാലം ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അയാൾ ഒരു ചാരികസേരയിൽ കിടക്കുന്നതായിട്ടോ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടോ ഒക്കെ കണ്ടെന്ന് വരും. ഇത് കൂടുതലും ടൈം സ്ലിപ്പാണ്. കാരണം ഒരു സംഭവമാണ് കാണുന്നത്, വെറും ഒരു രൂപം മാത്രമല്ല കാണുന്നത്. അപ്പോൾ സൈക്കിക്കായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളും കണ്ടെന്ന് വരാം. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇനി നടക്കാൻ പോകുന്ന പ്രധാന സംഭവങ്ങളെ ചിലപ്പോൾ സൈക്കിക്കായിട്ടുള്ള ആളുകൾ കണ്ടെന്ന് വരാം. ഈ സൈക്കിക് നേച്ചറുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം. അപ്പോൾ എന്നെ കാണാൻ വരുന്ന പല ആളുകളും ഈ സൈക്കിക്കായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കാനും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവരെ സഹായിക്കാനും പലപ്പോഴും കഴിയാറുണ്ട്. അപ്പോൾ ഈ സൈക്കിക്കായിട്ടുള്ള ധാരാളം പേർ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. ഞാൻ പലയിടത്തും ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകാറുണ്ട്. ഒരു ടെലിവിഷൻ സീരീസ് ചെയ്തപ്പോൾ ഹൺഡ്രഡ് പ്ലേസസ് ഇൻ കേരള എന്ന് പറഞ്ഞ ഒരു ടെലിവിഷൻ സീരീസ് പണ്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സൈക്കിക്കിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടുതലും ഹിസ്റ്റോറിക്കൽ ലൊക്കേഷൻസിലാണ് അന്ന് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ സൈക്കിക്കിനോടൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ ഈ സൈക്കിക്ക് സെൻസ് ചെയ്യുകയും ഇങ്ങോട്ട് പറയുകയും ചെയ്തതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സൈക്കിക്കായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്നത് ഈ സ്ഥലങ്ങൾക്ക് ഒരു സൈക്കിക് ഫീൽഡ് ഉണ്ടെന്നാണ്. പ്രത്യേകിച്ച് ഈ ദുരന്ത സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു ഫീൽ ഉണ്ടാകും. ചിലപ്പോൾ ഒരു വിറയൽ അനുഭവപ്പെടും. പിന്നെ അവിടെ കുറേ സമയം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പണ്ട് നടന്ന ദുരന്ത സംഭവങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ തോന്നിക്കും. അവിടെ കിടന്നുറങ്ങുകയാണെങ്കിൽ സ്വപ്നങ്ങൾ കണ്ടെന്ന് വരും. അപ്പോൾ പണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ ഡ്രമാറ്റിക്കായിട്ട് സ്വപ്ന രൂപത്തിൽ ഇവർ കണ്ടെന്ന് വരും. ചിലപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സ്ഥലങ്ങളാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നും വരാം. ഈ സൈക്കിക്കുകളോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ആത്മകഥ ഒന്ന് എഴുതണം, കാരണം വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ. പക്ഷേ കൂടുതൽ സൈക്കിക്കായിട്ടുള്ളവർ അവരുടെ സൈക്കിക് നേച്ചർ മറ്റുള്ളവർ അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
ഇത് വലിയൊരു കഴിവായിട്ടല്ല നേരെ മറിച്ച് ഒരു ശാപമായിട്ടാണ് ഇവർ പലരും പറയാറുള്ളത് കാരണം ഇപ്പോൾ ഒരു സൈക്കിക്ക് ട്രെയിനിൽ സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ ഇതൊരു വശത്ത് ഒരാൾ ഇരിക്കുന്നു അപ്പോൾ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ അയാൾ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളും അയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഇനി അയാൾക്കുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളും ഒക്കെ ഇയാളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയെന്ന് വരാം ചിലപ്പോൾ അയാൾക്ക് അയാൾ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളായിരിക്കും അപ്പോൾ ഇറങ്ങിപ്പോകാൻ നേരത്തെ കയ്യിലുള്ള പൈസ മുഴുവനും അയാൾക്ക് കൊടുത്തിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ അയാളെ പറ്റിയുള്ള ചിന്ത പിന്നെ ഇങ്ങനെ ഇയാളെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയുന്നത് വലിയ ഒരു പ്രയാസമുള്ള സംഗതിയായിട്ടാണ് പല സൈക്കിക്കുകൾ പറയുന്നത് അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മുൻകൂട്ടി മനസ്സിൽ വരികയാണെങ്കിൽ അത് നടക്കുന്നവരെ അതിനെപ്പറ്റിയുള്ള ചിന്ത അലട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഈ ബോധപൂർവം ഭാവി അറിയാൻ കഴിവുള്ള സൈക്കിക്കാണെങ്കിൽ ഞാൻ എന്ന് മരിക്കും എന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ഉത്തരം ഇയാൾക്ക് കിട്ടിയെന്ന് വരും അപ്പോൾ ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി ഇന്ന രീതിയിലാണ് മരിക്കുന്നതെന്ന് ഒരു സൈക്കിക്ക് മുൻകൂട്ടി അറിഞ്ഞെന്നിരിക്കട്ടെ അതോടെ ജീവിതത്തിലുള്ള അയാളുടെ ഉത്സാഹമൊക്കെ തീരുകയാണ് ഞാൻ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ നേടിയാലും ഞാൻ അവസാനം ഇങ്ങനെയാണല്ലോ എന്ന് ഉള്ള ചിന്ത ഒരു പ്രശ്നമായിട്ട് ഇയാളെ ബാധിച്ചെന്ന് വരാം അതുകൊണ്ട് ഈ സൈക്കിക്കായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഈ അവരുടെ സൈക്കിക് നേച്ചർ ഒരു ശാപമായിട്ടാണ് പറയാറുള്ളത് പിന്നെ ഈ സൈക്കിക്കായിട്ടുള്ള ആളുകൾ ദൈവമല്ല അവർക്ക് പലപ്പോഴും ഇത് അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അവരുടെ ഈ സൈക്കിക് നേച്ചർ പ്രവർത്തിക്കുന്നത് ഈ സൈക്കിക് ഫീൽഡ് എന്താണ് സൈക്കിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതയാണ് എല്ലാ സ്ഥലങ്ങൾക്കും ഫീൽഡുണ്ട് ഈ ശക്തമായ സൈക്കിക് ഫീൽഡ് ഉള്ള സ്ഥലങ്ങൾ പലപ്പോഴും ഈ വളരെ ഹിസ്റ്റോറിക്കായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഉദാഹരണമായിട്ട് ആന്ധ്രയിൽ ഞാനൊരു ഗ്രാമത്തിൽ പോയി അവിടെ ഒരുപാട് പേര് ഈ ഗോസ്റ്റുകളെ കാണാറുണ്ട് ഒരുപാട് സൈക്കിക് അനുഭവങ്ങൾ പലർക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ ഈ ഗ്രാമത്തിൽ അന്ന് വിദ്യുത് ശക്തി വന്നിട്ടില്ല കറണ്ട് വന്നിട്ടില്ല അവിടെ എല്ലാം മണ്ണെണ്ണ വിളക്കുകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത് വീടുകളെല്ലാം വളരെ വളരെ പഴക്കം ചെന്നതാണ് അപ്പോൾ അവിടെ സെറ്റിൽമെൻ്റ് വളരെ പണ്ടേ ഉണ്ടായിരുന്നു പക്ഷെ പരിഷ്കാരങ്ങളൊന്നും വന്നിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഈറി ഫീലിംഗ് നമുക്കുണ്ടാകും വളരെ പഴക്കമുള്ള മരങ്ങൾ അപ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ഒരു മാറ്റവും വരാത്ത സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലത്തിന് എവോക്കേറ്ററി പവർ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ഭൂതകാലത്തിലേക്ക് വലിക്കപ്പെടും അപ്പോൾ ഒരു സൈക്കിക് ഫീൽഡുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ടായിരിക്കാം പിന്നെ അവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളുടെ നേച്ചർ ഒരു ഘടകമാണ് ഈ ചില ആളുകൾ സൈ ഫെസിലിറ്റേഴ്സാണ് അവരുടെ പ്രസൻസ് ഈ സൈക്കിക്കായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകാൻ സഹായകമായിരിക്കും സൈ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട് സൈ ഇൻഹിബിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ സൈക്കിക്കായിട്ടുള്ള ആളുകളുടെ സൈ പ്രവർത്തിക്കില്ല ഈ സൈക്കിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും അവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളുടെ പ്രത്യേകതകളും എല്ലാം ചേർന്നതാണ് അപ്പോൾ ഈ ഒരു സൈ എക്സ്പീരിയൻസ് ഉണ്ടാകണമെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ പ്രത്യേകതകൾ പിന്നെ സൈക്കിക്കായിട്ടുള്ള ഒരാൾ പ്രത്യേകിച്ചുണ്ടെങ്കിൽ അയാളുടെ ആ സമയത്തെ മൂഡ് ഇതിനെയെല്ലാം
ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.